Welcome back to my channel. Appo innathe nammude video il njan oru bath powder aanu ningalku share cheynathu. Adinaiyittu njan oru bowl vechittundu ketto, kali bowl aanu. Appo bath powder nu paranjittundengi adayith namukku deyathokke teechu kulikkanayittu oru powder adu namukku natural aayittulla oru powder aanu njan innu ningalku share cheynathu. Idu ningalku kuttikalkkum teechu kodukkavunnathaanu. Pratheegam parayitte nammude ee summer season il ethom useful aayittulla oru bath powder aanu idu. Njan already oru bath powder inde video upload cheyittunde. Adu try cheythu nokkiyavarellam thanne valare positive aayittulla feedbacks aanu enikku thannittullathu. Adinte ellam feedbacks njan community tab il post cheyittunde. Endengilum doubts o karyangalo ullavaraanengil ningal just community tab onnu check cheythirunna mathi. Adu namukku rendu moonu ingredients cherthittana nammal aa bath powder prepare cheythirunne. ഇത് നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു ബാത്ത് പൗഡർ ആണ്. അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ആ ഒരു കാര്യം. ഇത് ഫ്രണ്ട് ക്യാമറ ഇട്ടതുകൊണ്ട് തിരിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഇത് വാഗപ്പൊടിയാണ്. വാഗപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടുകാലം മുതലേ നമ്മൾ ദേഹത്തൊക്കെ തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് വാഗപ്പൊടി. അപ്പൊ ഈ വാഗപ്പൊടി നിങ്ങൾക്ക് എല്ലാ ആയുർവേദ മരുന്ന് കടകളിലും അങ്ങാടി മരുന്ന് കടകളിലും പച്ച മരുന്ന് കടകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാരോ അമ്മൂമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരുടെ അടുത്തൊന്ന് ചോദിച്ചിരുന്നാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വാഗപ്പൊടിയുടെ ഗുണങ്ങളെ പറ്റി. പണ്ട് തൊട്ട് നമ്മള് ഇഞ്ച താളി വാഗപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തേച്ച് കുളിക്കാനും തല കഴുകാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലൊന്നാണ് ഈ വാഗപ്പൊടി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബാത്ത് പൗഡറിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം. ഇനി ഇത് കിട്ടാനുള്ളവരാണ് ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്കിത് തേച്ച് കുളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി നല്ല ഒരു തണുപ്പോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ ഉഷ്ണമെല്ലാം തന്നെ അതായത് ബോഡിക്ക് ഉണ്ടാകുന്ന ആ ഹീറ്റ് എല്ലാം തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ശരീരത്തിന് നല്ലൊരു തണുപ്പ് നൽകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ ഇത് തേച്ച് കുളിക്കുകയാണെങ്കിൽ ചൂടുകുരു പോലുള്ള അസുഖങ്ങൾ വരുന്ന എല്ലാം തടയാൻ പറ്റും. അതുപോലെ തന്നെ ചോറി ചേരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരുന്നതൊക്കെ തടയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണ്ടേന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാ കണ്ടോ ഇച്ചിരി ഒരു റെഡ് ഷെയ്ഡാണ് ഇതിന്. അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. ഈ ഒരു പൗഡർ നമ്മൾ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ദേഹത്ത് തേച്ച് കുളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തൈരിൽ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടൊന്നും തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. വെറും നമ്മുടെ മിനറൽ വാട്ടറിൽ സാധാരണ വെള്ളത്തിൽ ചേർത്തിട്ട് നിങ്ങൾ തേച്ച് കുളിച്ചിരുന്നാൽ മതി. അപ്പൊ ഞാനത് മിക്സ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോ ഇവിടെ വെറും വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അതെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുവാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിരുന്നാൽ മതി. ഇത് പൊടിയായതുകൊണ്ട് മിക്സ് ആവാൻ ഇച്ചിരി ഒരു പ്രയാസം ഉണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബാത്റൂമിലൊക്കെ അല്ലേ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് കുളിക്കുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ സോപ്പിന് പകരമായിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കടലപ്പൊടി അല്ലെങ്കിൽ കടലമാവ് ചെറുപയർ പൊടി ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പൊ അതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഫേസ് പാക്ക് പോലെയല്ല കേട്ടോ, ഇത് നമ്മൾ കുളിക്കുമ്പോൾ ആണ് ചെയ്യേണ്ടത്. അതായത് കുളിക്കുമ്പോൾ സോപ്പിന് പകരമായിട്ട് ഇത് തേച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് നിങ്ങളിപ്പോൾ എണ്ണ പുരട്ടി കുളിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ദേഹത്തെല്ലാം എണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്ന ആളുകളാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് തേച്ച് കുളിച്ചിരുന്നാൽ മതി, നിങ്ങളുടെ ദേഹത്തുള്ള അഴുക്ക് എണ്ണമായൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് സോപ്പിനെ പോലുള്ള അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അതല്ല നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്യണം നിർബന്ധമുള്ളവരാണെങ്കിൽ നമ്മുടെ അലോവേറ സോപ്പിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്തോളൂ. അതൊക്കെ മൈൽഡ് സോപ്സ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ഉണ്ടെങ്കിലും ശരി, ഇത് നന്നായിട്ട് ക്ലീൻ ആവും. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ് കണ്ടോ. കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ സോപ്പിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ദേഹത്തിന് നല്ലൊരു കുളിർമ തരാനും അതുപോലെ തന്നെ ചൂടുകുരു പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിത് കിട്ടുവാണെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ദേഹത്ത് ഇതുപോലുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അതായത് ഇതുപോലെ എന്തെങ്കിലും ചൊറിച്ചിൽ ചൂടുകുരു അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യൂ. ഒന്നുകിലും നമ്മുടെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഈ നമ്മുടെ വാഗപ്പൊടി തേച്ച് കുളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെർബൽ ബാത്ത് പൗഡർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതുപോലെ ചെയ്തിരുന്നാലും മതി, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല, പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടില് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
നമ്മള് പഴമയിലേക്ക് ഒരു എത്തി നോക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഈ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഈ ഇപ്പോഴത്തെ ഒരു ചൂടും ഒരു എന്താ പറയാ കാര്യങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടുന്നവർ ഇത് അങ്ങാടി മരുന്ന് കടകളിലൊക്കെ ധാരാളമായിട്ട് കിട്ടും. വാഗപ്പൊടി എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളിലും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അര കിലോ ഒരു കിലോ അങ്ങനെ ആവശ്യത്തിന് തൂക്കി മേടിക്കാനും പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം വാങ്ങിച്ചിരുന്നാൽ മതി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.